ഗുജറാത്ത് ചുഴലിക്കാറ്റ് കരതൊട്ടു ഒഡീഷയിലെ ഗോപാൽപൂരിനും ആന്ധ്രയിലെ കലിംഗപട്ടണത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നത്. മണിക്കൂറിൽ 95 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. ഗുലാബ് ചുഴലിക്കാറ്റ് കരതൊട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചതുപോലെ ഒഡീഷയിലെ ഗോപാൽപൂരിനും ആന്ധ്രയിലെ കലിംഗപട്ടണത്തിനും ഇടയിൽ തന്നെയാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നത്. മണിക്കൂറിൽ 95 കിലോമീറ്ററാണ് കാറ്റിന്റെ പ്രഭാവം. കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം മനു ശങ്കർ ചേരും. മനു, കാറ്റ് കരതൊടുമ്പോൾ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻകരുതൽ നടപടികളാണ് അവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്? കാറ്റിന്റെ പ്രഭാവം എത്രത്തോളമാണ്? അമീന, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഗോപാൽപൂരിനും ഒപ്പം കലിംഗപട്ടണത്തിനും ഇടയിൽ ഇപ്പോൾ ഗുലാബ് തീരം തൊട്ടിരിക്കുന്നത്. മണിക്കൂറിൽ 95 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇപ്പോൾ കാറ്റ് വീശുന്നത്. അടുത്ത 3 മണിക്കൂറോടുകൂടി തന്നെ പൂർണ്ണമായി തന്നെ ഗുലാബ് തീരം തീരത്ത് എത്തിച്ചേരുകയും ചെയ്യും. വരുന്ന മണിക്കൂറുകളിൽ കാറ്റിന്റെ വേഗത കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മറ്റും ചെയ്തിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഹെലികോപ്റ്ററുകളും ബോട്ടുകളും അടക്കം തീരമേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതുവരെ 100 കണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒഡീഷയുടെ തെക്കൻ ജില്ലകളിലാണ് വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ തെക്കൻ ജില്ലകളിൽ നിന്നാണ് പരമാവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒറ്റപ്പെട്ട പുരയിടങ്ങളിൽ കഴിയുന്നവരെയെല്ലാം ഈ കേന്ദ്രങ്ങളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിയെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ആന്ധ്രയുടെ വടക്കൻ മേഖലയിലും ഒഡീഷയുടെ തെക്കൻ ജില്ലകളിലും രക്ഷാപ്രവർത്തനവും മറ്റും ഇത്തരമുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ആന്ധ്രയുടെ തെക്കൻ ജില്ലകളിൽ മറ്റും ശക്തമായ മഴയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ പല സ്ഥലങ്ങളിലും മരങ്ങൾ മറ്റും കടപുഴകിയതൊഴിച്ചാൽ മറ്റു നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമീന. ശരി, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.